മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നത് അമേരിക്കയിലുള്ള വിവാദ വ്യവസായിയും റിയൽ എസ്റ്റേറ്റ് രാജാവുമായ ഫാരിസ് അബൂബക്കറാണെന്ന് പി സി ജോർജ്. പിണറായിയുടെ അനധികൃത നിക്ഷേപങ്ങൾ നിയന്ത്രിക്കുന്നത് ഫാരിസ് അബൂബക്കറാണ്. യഥാർത്ഥ മുഖ്യമന്ത്രി ഫാരിസ് അബൂബക്കർ തന്നെയാണ്, പിണറായി വെറും ബിനാമി മാത്രമാണെന്നും പി സി ജോർജ് മലയാളി വാർത്തയോട് പറഞ്ഞു. ഫാരിസ് അബൂബക്കർ എന്ന് പറയുന്നത് നിസ്സാരക്കാരനൊന്നുമല്ല, വലിയൊരു ഫ്രോഡാണ്. എനിക്ക് അയാളെ വർഷങ്ങളായിട്ടറിയാം. ഇങ്ങള് ശ്രീലങ്കയിൽ പിന്നെ വേറൊരു രാജ്യത്തിനും രാജ്യത്തിന് പേര് ഞാൻ പറഞ്ഞു. ഈ രണ്ട് രാജ്യങ്ങളിലും ഈ വൃക്ക കച്ചവടമാണ് ഈ ജോലി. ആ വൃക്ക കച്ചവടത്തിൽ കള്ളത്തരം വിളിച്ച് അവിടെ രാജ്യം കേസെടുത്ത് അകത്താവുന്ന കണ്ടപ്പോ തന്നെ അന്ന് കടൽ വഴി രക്ഷപ്പെട്ട് കേരളത്തിലെത്തുക. കേരളത്തിൽ വന്നിട്ട് ഇവൻ വന്ന് ജാടി കാശുണ്ടല്ലോ, ഇവന്റെ ഈ കള്ളക്കടത്തും എല്ലാം ആയിട്ട് ഇവൻ പിന്നെ ഒരു ഐ എസ് ഭീകര സംഘടനയായിട്ട് ഇവന് ബന്ധമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ വന്നിട്ട് അവൻ ആദ്യം ചെയ്ത് തന്നെ ഇവന്റെ ബന്ധം കൂടെ പറയാൻ പോറേ. ഇവന്റെ സ്വന്തം ഒരു പെങ്കട മകനാണ് മന്ത്രി റിയാസ്. മന്ത്രി റിയാസിന്റെ കല്യാണം, റിയാസ് കല്യാണം കഴിച്ചത് ഒരു പെൺകുട്ടിയെ, അതിനെ ചവിട്ടി പരിവാക്കി വരമായിട്ട്. അതിന്റെ ചരിത്രം പിന്നീട് പറയാം, അങ്ങനെ ഒരു കേസുണ്ട്, അത് കേൾക്കട്ടെ. ഇവൻ ഇവിടെ വന്നിട്ട് ഇവൻ ആദ്യം ദീപിക വിലയ്ക്ക് മേടിക്കുക ചെയ്തത്. അതായത് നമ്മുടെ അറക്കപ്പിതാവുമായിട്ട് ഇവൻ നല്ല ബന്ധം സ്ഥാപിച്ചു. എന്നിട്ട് അറക്കപ്പിതാവ് ചെയർമാൻ ആയിരുന്നപ്പം ഇവൻ ചാടി കയറി അതിന്റെ വൈസ് ചെയർമാനായി, കുറെ കാശ് കടം കൊടുത്തു. ദീപിക സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു, കടം കൊടുത്തിട്ട് ഹസ്റ്റിലാക്കിയിട്ട് ദീപികയ്ക്ക് എഡിറ്റോറിയൽ എഴുതുന്ന എ കെ സെന്റർ എൻഐവി ആയിരുന്നു. ചോദിച്ചാൽ സഹാബ് സമ്മതിക്കുന്നത്. ഇത് മനസ്സിലാക്കുന്നത് ഞാൻ പത്രസമ്മേളനം നടത്തി ഇരുപത്തിയായിരം കത്തോലിക്കുന്ന സാധനം, അത് ഈ മുസ്ലിം ഇങ്ങനെ അതിന്റെ ചെയർമാനാകുന്ന മുതലാളിയാകുന്ന ഞാൻ ചോദിച്ചു. അതിന്മേൽ തർക്കമുണ്ടായി. അപ്പൊ ഇവനൊരു അച്ഛനെ അവിടെ കൊണ്ടുവച്ചു ഒരു ന്യൂസ് എഡിറ്റർ ആയിട്ട്. അയാളെ അഴുക്കടയായിരുന്നു. അയാളെ ഞാൻ അന്നേരം അയാളെ ഈ നമ്മുടെ നികേഷിന്റെ ചാനലിൽ വന്നിരുന്ന് വർത്തമാനമായപ്പോ ഞാൻ പറഞ്ഞു ഇവൻ കള്ളനാണ്. ഇവനെ രാത്രി ഈ അച്ഛൻ ഇവനെ അച്ഛനായിട്ട് ഞാൻ കൂട്ടുന്നു. ഇവന്റെ രാവിലെ 5 മണിക്ക് വിളിച്ചപ്പോ ഇവന്റെ മുറി ഫോൺ എടുത്ത് പെണ്ണാണ്. ചോദിച്ചപ്പോ അവള് തൃശ്ശൂരുകാരിയാണ്, അവിടെ ജെട്ടിയൻ ദുബായിലാണ്. അതിനാ നീ അച്ഛന്റെ മുറി രാവിലെ 5 മണിക്ക്, ഞാൻ ഇവിടെയാ കിടന്നേന്ന് മുറിയോ? ഇവളാണോ അച്ഛൻ? ഞാൻ ചോദിച്ചു ഇവനാണോ അച്ഛൻ? അപ്പോഴത്തേക്ക് നികേഷിന്റെ അവിടെ നിന്ന് അവൻ ഊർമ്മയാരി സ്ഥലം വിട്ടു. അപ്പൊ നികേഷ് മനസ്സിലായി ഞാൻ പറഞ്ഞത് ശരിയാണ്. അയാളെ ഇപ്പൊ പെണ്ണ് കെട്ടി, അയാള് പെണ്ണ് കെട്ടി, അയാള് അച്ഛൻ മണി പിടിച്ച് പെണ്ണ് കെട്ടി സ്ഥലം വിട്ടു. അത് അതൊക്കെ ഈ ഫാരിസിന്റെ ആളുകളാ. അത് കഴിഞ്ഞ് ഈ ഫാരിസിന്റെ പ്രശ്നം വെച്ചാ ഈ മന ദീപികയുടെ കൊണ്ടുപോയെങ്കിലും ദീപിക തിരിച്ചു പിടിച്ചു. ദീപ് തിരിച്ചുപിടിച്ച് ഏകദേശം 45-47 കോടി എന്ന് പറയും പണയടക്ക. ദീപികയുടെ തിരുവനന്തപുരം എറണാകുളം ഉള്ള സ്ഥലങ്ങൾ മുഴുവൻ കൊണ്ടുപോയി. പിന്നെ 27 കോടി രൂപ കൊണ്ടുപോയി. അങ്ങനെയുള്ള അച്ഛന്മാർ തിരിച്ചു കിട്ടുക. അങ്ങനെ ഗതി അങ്ങനെ ക്രിസ്ത്യൻ സമൂഹത്തിൽ ചെയ്യാവുന്ന പാരം മുഴുവൻ ചെയ്തവനാണ് ഈ ഫാരിസ് അബൂബക്കർ. അയാൾ അത് കഴിഞ്ഞ് ഇപ്പം ഈ പിണറായി വിജയന്റെ ആളായി മാറി. എങ്ങനെ വെച്ചാ പിണറായി വിജയുടെ ഉദാഹരണം പറഞ്ഞാൽ അയാളെ പാരിസിന്റെ അപ്പം വെച്ച്, അപ്പം പിണറായി ഇവിടെ ഇല്ലായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഒരു ഒരു അവിടെ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് പിണറായി ചെല്ലു എന്ന് പറഞ്ഞു. ഏരിയ കമ്മിറ്റി ഓഫീസിന് ഉദ്ഘാടനം വെച്ചു ഈയുടെ ഓഫീസിനടുത്താ വീട്. എന്നിട്ട് അവിടെ പോയി 10 മിനിറ്റ് കൊണ്ട് ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് ജോലിച്ചിരുന്ന ലാൽസലാം പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി നേരെ ഫാരിസിന്റെ വീട്ടിൽ വന്നിട്ട് 3.5 മണിക്കൂർ അവിടെ കുത്തിയിരുന്നു. എന്തിനാ? അതിന് കാര്യം എന്താന്ന് വെച്ചാൽ ഫാരിസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗുണ്ടാപ്പടയുണ്ട്, 17 പേരുള്ള ഗുണ്ടാപ്പട. ആ ഗുണ്ടാപ്പടയാണ് ഇപ്പൊ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ അവരുടെ എല്ലാം ഒരു ബിനാമിയായിട്ട് ഒപ്പിടുന്ന ജോലി മാത്രമേ ഉള്ളൂ. അതായത് ഞാൻ പറഞ്ഞ ഉദാഹരണം ചൂണ്ടി കാണിച്ചാൽ നമ്മുടെ സുധാകർ സഖാവനെ പോലെ നല്ല ഏറ്റവും നല്ല പീഡപ്പെടുന്നത് എന്ത് കാണാനില്ല. നമ്മുടെ ഐസക് ഏറ്റവും നല്ല പറയാരുമെന്ന് അയാളെ കാണാനില്ല. നമ്മുടെ ടീച്ചർ ഏറ്റവും നല്ല ആരോഗ്യമന്ത്രിയായിരുന്നു, 60,000 കോടി ജയിച്ചിട്ട് അവരെയും പറയക്കൊണ്ടിരുത്തിയിട്ടുണ്ട്. അതായത് ഒരേ എ ഡി സികളെ ഈ ഫാരിസ് അബൂബക്കർ പറയുന്ന ആക്കും പറഞ്ഞ കേൾക്കുന്ന കുറെ തൊപ്പിയാമാരെ പിടിച്ച് മന്ത്രിയാക്കിയിട്ടുള്ള ഭരണം നടക്കുന്നത്. സി പി ഐ ഇതിനൊക്കെ എതിരായിട്ട് സംസാരിക്കുന്ന പാർട്ടിയാണ്. പക്ഷെ കാനന്ത രാജേന്ദ്രനെ എങ്ങനെയോ ഇപ്പോ മിണ്ടാവാക്കിയിട്ടുള്ളത് ഞാൻ പറയാത്തത്. ഏതായാലും ഇപ്പൊ ഫാരിസ് അബൂബക്കറാണ് കേരളം ഭരിക്കുന്നത്. ആ ഭരണത്തിന്റെ ഭാഗമാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത്. ഏതായാലും
മുന്നോട്ട് പോകാൻ പറ്റാത്ത പൊസിഷൻ ആയിട്ടുണ്ട്. അപ്പം വേറെ ഒരു രസം, നമ്മൾ ശബരിമലയില് ആ പെണ്ണുങ്ങളെ കയറ്റി അന്ന് തുടങ്ങി ചാപ് കണ്ടു. കേരളത്തിൽ ഇത് കണ്ടു. നമ്മൾ ശമ്പളം ഈ മാസം എങ്ങനെ ശമ്പളം കൊടുക്കും? ശമ്പളം കൊടുക്കാൻ കാശില്ലാത്തതുകൊണ്ട് 29-ാം തീയതി ബില്ല് അനുവദിച്ചാൽ ആ ക്യാഷ് ആക്കുന്ന വിത്ത് പെർമിഷൻ ഓഫ് ദി ഗവൺമെന്റ് എന്നാ ധനകാര്യമന്ത്രി എത്ര രൂപ കിട്ടാനാ? എവിടെ പോയി നിൽക്കിയത്? 4,67,00,000 രൂപ കടമാണെന്നാണ് പറയുന്നത്. പിന്നെ എവിടെ പോയി നിൽക്കും? നശിച്ച് നാരായണക്കല്ല് പിടിച്ച് പിണറായി ഈ ഭരണം പോകാതെ നാട് നന്നാവില്ല. ഇത് ശാപം കിട്ടിയ ഭരണമാണ്. ഭാര്യ തൂക്കറിന്റെ ഭരണമല്ല, പിന്നെ എങ്ങനെ നന്നാവും? ഒരു കള്ളക്കച്ചവടക്കാരനും ഗിന്നിക്കച്ചവടക്കാരനും രാജ്യം ഭരിക്കുന്ന ഇതുപോലെ അപമാനമുണ്ട്. ഭാര്യ സവോക്കറിന്റെ ബിനാമിയായിട്ടുള്ള വെങ്കടമോഹനെ പിടിച്ച് മന്ത്രിയാക്കി വെച്ചിരിക്കുന്ന പിണറായി അയാൾ ഈയിടെ ഇറങ്ങി പ്രസ്താവനയായിട്ട് ഇറങ്ങിയിരിക്കല്ലേ. ഇപ്പം അയാളുടെ പ്രസ്താവനയൊക്കെ നിർത്താനുള്ള അയാളെ ചരിത്രം മുഴുവൻ ഒന്ന് വിശദീകരിക്കാൻ പോവാ. സ്വന്തം ഭാര്യ ചവിട്ടി കൊല്ലാറാക്കി ബലമായിട്ട് അത് പഠിച്ചുകൊണ്ടിരുന്ന സ്ത്രീയാ, അതിനെ ബലമായിട്ട് കെട്ടിയിട്ട് അതിനെ ചെയ്യാത്ത ദ്രോഹങ്ങളൊന്നുമില്ല. അവസാനം അതിനെ കൊണ്ട് ഡോക്ടറാ, അതിനെ കൊണ്ട് ബലമായിട്ട് സമ്മതപത്രം ഒപ്പിടിച്ച് ഡൈവോഴ്സ് ആക്കുകയായിരുന്നു. പോരെ എല്ലാം ഫ്രോഡ് സെറ്റാണ്. ഇവരൊക്കെ രാജ്യം ഭരിക്കാൻ വന്നിരിക്കുന്നത് എങ്ങനെ കേരളം നന്നാവും? സങ്കടകരം.